ഹലോ നമസ്കാരം, അഗ്രിടെക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്റെ പുതിയ പട്ടിക്കൂടിന്റെ വിശേഷങ്ങളും അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആദ്യമായി നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. അതുപോലെ കഴിയുന്നതും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കൂട്. കൂടിന്റെ കാര്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതിപ്പം ഒരു 1.5 മീറ്റർ വീതിയുള്ള രണ്ട് കൂടാണ് നമ്മൾ, രണ്ട് കള്ളിയായിട്ടാണ് കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ട് പീസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന സ്ക്വയർ ട്യൂബും അതുപോലെ തന്നെ മേളിൽ വശം നമ്മൾ നെറ്റ് ഉപയോഗിച്ചാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഔട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇത് നല്ല GI മെഷാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മൂത്രം വീണാലും അതുപോലെ വെള്ളം നനഞ്ഞാലും ഒന്നും പോകാത്ത രീതിയിലുള്ള GI മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മേൽ അതും 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വരുന്ന 2 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്ന GI മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഷാണ്. നമ്മൾ മുങ്ങിയാൽ പോലീസ് സാധനം പോകത്തില്ല. അപ്പം ഡോക്സിന് ഇട്ടാലും നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ മെഷ് ഉപയോഗിച്ചൊരു ഡോഗിൻ്റെ കൂട് ചെയ്യുന്നത്. മറ്റേ കൂട് നമ്മുടെ പഴയ കൂടിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമ്മൾ കോൺക്രീറ്റ് വെച്ച് കട്ടയെല്ലാം കിട്ടിയുള്ളതായതുകൊണ്ട് വലിയൊരു ഇതുപോലത്തെ മെഷീൻ്റെ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. കമ്പിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയത് കുറച്ച് ചിലവ് ചുരുക്കാമെന്നുള്ള രീതിയിലാണ് മെഷീൻ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നല്ല സൈഡും നല്ല രീതിയിൽ കാറ്റും വെളിച്ചമൊക്കെ കിട്ടണം എന്നൊരു ഉദ്ദേശത്തിലായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൂടിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മാസമായി നമ്മൾ കൂട് ഉണ്ടാക്കിയിട്ട്. ഉണ്ടാക്കിയതിനകത്ത് നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ തറയുടെ പൊക്കം ഏകദേശം ഒരു 2 ഹോളോബ്രിക്സുകളുടെ പൊക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ആകവശം നമ്മൾ കുറച്ച് കുഴിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഡയറക്റ്റ് ഡോഗിൻ്റെ മൂത്രവും കാര്യങ്ങളൊക്കെ വീഴുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കൂടെ ലാസ്റ്റിങ് ഈ കൂടിന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് വീഡിയോ നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളേ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ഫ്ലോറിൻ്റെ ഒരു ഹൈറ്റ്. നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. തറയിൽ നിന്ന് അല്പം ഉയരത്തിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ പഴയ കൂട് ഉണ്ടാക്കിയപ്പം അതിനകത്ത് ഫ്ലോർ ലെവലും തറയുടെ ലെവലും ഏകദേശം ഒരുപോലെ ആയിരുന്നതുകൊണ്ട് ഫ്ലോറിലേക്ക് വീഴുന്ന വെള്ളം കൂടിനകത്തേക്ക് തെറിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഫ്ലോറിന് നല്ല ഹൈറ്റ് കൊടുത്ത് നമ്മൾ കൂട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റെപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലോറിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ തറയിലിടുന്ന തറയോടാണ്. നമ്മൾ ചെറിയ ടൈൽസ് പോലത്തെ തറയോടാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ചെറിയ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് തെന്നത്തില്ല. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കൂടിനകത്ത് നമ്മൾ സിമെൻ്റ് ഇട്ട് അതിൽ ചെയ്തിരുന്നതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം വീഴുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഒരു അല്പം താമസം വന്നപ്പോൾ ഇവരുടെ കാലൊക്കെ തെന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്രാവശ്യം ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ടൈൽസ് ഇടുമ്പോൾ പല നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇതിലേക്ക് കാഷ്ടം ഒട്ടിപ്പിടിച്ചിരുന്നാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ പലരും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനൊരു ഇത് തോന്നിയിട്ടില്ല. കാരണം ഇത് ഓസ് വെച്ച് നമ്മൾ വെള്ളം ഫോഴ്സിൽ ചീറ്റിച്ച് കളയുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നെ കാഷ്ടം വീണ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള നെഗറ്റീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ രണ്ട് കൂടിനകത്തും രണ്ട് കള്ളിയിലും നമ്മൾ വേസ്റ്റ് പോകാനായിട്ടുള്ള വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആ ഹോള് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്തോടെ വേസ്റ്റ് നേരെ നമ്മുടെ ആദ്യത്തെ കൂടിൻ്റെ തന്നെ വേസ്റ്റ് കുഴിയിലേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ട്രാപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് കൂടിനകത്ത്. അത് തമ്മിൽ എന്നിട്ട് ഒരു വൈ ഇട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും വേസ്റ്റിങ് അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഇത് നടുക്ക് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞ പോലെ 2 സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്തിട്ട് അതാണ് താഴ്വശത്ത് ഇട്ടിരിക്കുന്നത്. കാരണം മെഷ് ഇടുമ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്ത് ഉണ്ടാവുക, ഇവരുടെ നഖം കൊണ്ട് ഇതിൻ്റെ പെയിൻറ് പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ ട്യൂബ് ഇട്ടിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ആകുമ്പോൾ ഏത് എത്ര വലിയ പെട്ടി ഇട്ടാലും നമുക്ക് ഇതിനകത്ത് കുഴപ്പമില്ല. മറ്റേ സാധാരണ നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാഷ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ വേറെ ഒരു ഡോഗിനെ വളർത്തണമെങ്കിൽ പോലും നമുക്ക് ഈ കൂട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും, പ്രശ്നങ്ങളില്ല. പിന്നെ കൂടിൻ്റെ ഒരു കൂടിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 1.5 ആണ്. 1.5 മീറ്റർ വീതിയും 1.5 മീറ്റർ ലെങ്തുമാണ് കൂടിന് വരുന്നത്. രണ്ട് കൂടും അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെഷീൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ മേലെ ഷീറ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടഡ് ടിൻ ഷീറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടിനെ പ്രതിരോധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിൻ്റെ താഴെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ചൂട് ഒരു പരിധിവരെയും കുറവുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വെള്ളം വീഴാതിരിക്കാൻ കൂട്ടിനകത്തേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ രണ്ട് സൈഡിലേക്കും പുറകിലേക്കും മുമ്പിലേക്കും തള്ളിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ തള്ളിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വീടിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത് ഏകദേശം നമുക്കൊരു 1.5 മീറ്റർ വീതി ഇതിനിടയ്ക്ക് വരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാറ്റടിച്ച് ഫ്രണ്ടിൽ നിന്ന് നനയാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ ചൂടും വെയിലും ഓവറായിട്ട് കൂടിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡ് ഒരു സൈഡിൽ ബൈക്കിൽ നമ്മൾ ഇതുപോലെ ഗ്രീൻ നെറ്റും ടർപോളിനും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാറ്റ് കയറി ഇറങ്ങുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവർക്ക് ചൂട് ഓവറായിട്ട് വരുന്നില്ല അതൊക്കെയാണ് ഈ കൂടിനകത്ത് നിന്ന് പറയാനുള്ളത് പിന്നെ രണ്ട് ഡോറും നമ്മൾ സെറ്റ് ചെയ്തിരുന്നു രണ്ട് സൈഡിലേക്കും രണ്ട് ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ആണ് കൂട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഇപ്രാവശ്യം ചെടികൾ ചെറുതായിട്ട് സ്റ്റാൻഡിൽ വെച്ച് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഡോഗ്സിൻ്റെ ഓരോ പ്രാവശ്യത്തെയും പെർഫോമൻസ് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെടി കൊണ്ടുവരണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ ഇതിൽ ഒരു ലെയറായിട്ട് ഒരു 5-6 ചട്ടിക്കകത്ത് ചെടി വെച്ചിട്ടുണ്ട് അപ്പം അത് ഓക്കെയാണ് അവർ തട്ടിക്കളയുന്നൊന്നുമില്ല ഡാഷ് ആയതുകൊണ്ട് ഹൈറ്റിലേക്ക് കയറി തട്ടത്തുമില്ല പിന്നെ ഇതിന് നല്ല കൊളുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ല ഇത് നമ്മളെടുത്ത് ഇവിടെ കൊളുത്തിട്ടാൽ മതി എല്ലാവരും ചെയ്യുന്നതാണ് ഒറ്റയ്ക്കൽ ഗാർഡൻ ചെയ്യുന്ന എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ഗാർഡനിങ് ഐഡിയയും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക അപ്പോൾ ഒരു പരിധി വരെ ഇവർക്ക് ചൂടും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് കുറേ ചെടികളൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്തോളൂ പിന്നെ കൂടിനോട് ചേർന്നതിന് ഇവിടെ നമുക്കൊരു ചെടിയുണ്ട് ഞാനിത് മുകളിലേക്ക് ഇങ്ങനെ കൂടിനെ മുകളിൽ കൂടെ പടർത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് വള്ളിമുല്ല അതുപോലെ തന്നെ റോസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നോ നിൽക്കുന്ന ചെടികളാണിത് അതിൻ്റെ ചൂട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൂടിനോട് ചേർന്ന് തന്നെ നട്ടിരിക്കുന്നത് ഇതിന് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി മഴ പെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു കട്ടൻ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ താഴെയുള്ള ഇലകൾ കോതിക്കളഞ്ഞിട്ട് മുകളിലേക്ക് കയറ്റി വിടാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഡോഗിൻ്റെ കുര നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസഹനീയമായി തോന്നിയേക്കാം എന്നാലും കൂടിൻ്റെ റിവ്യൂ എടുക്കുന്ന സമയത്ത് ഇവരെ മാറ്റിയിടാനായിട്ട് വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ കൂടിൻ്റെ പുതിയ കൂടിൻ്റെ ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും കൂടുണ്ടാക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഴയ കൂട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെറിയൊരു റിവ്യൂ അതിൻ്റെയും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇതാണ് നമ്മുടെ ആദ്യത്തെ കൂടെന്ന് പറയുന്നത് ഏകദേശം വലുപ്പത്തിലാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത് ഏത് ഡോക്സിനെ വേണമെങ്കിലും നമുക്ക് വളർത്താൻ പറ്റിയ കൂട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കോൺക്രീറ്റ് ആണ് നല്ല കമ്പിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് 3 സൈഡിലും കമ്പി ഒരു സൈഡിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് ആ സൈഡ് നമ്മൾ കട്ട കെട്ടി മറച്ചിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മൾ കൂട് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡോറ് ഒരല്പം ഹൈറ്റ് കുറഞ്ഞു പോയി ആ സമയത്ത് നമുക്ക് ഡാഷ് ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവർക്കൊരു അവർക്ക് ആവശ്യമുള്ള കൂട് മതിയല്ലോയെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഡോറ് ചെയ്തത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേറെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് ഇതിൻ്റെ തറ ലെവലും കൂടിൻ്റെ ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് വീഴുന്ന വെള്ളം ഇവിടെയൊക്കെ വീഴുന്ന വെള്ളം കൂടിനകത്തേക്ക് തെറിക്കുന്നുണ്ട് അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അവൻ നല്ല അഗ്രസീവായിട്ട് ഇപ്പം ഇപ്പോൾ ഉണ്ട് ദേഷ്യം വന്നിട്ടാണ് പുറത്തേക്ക് അഴിച്ചു വിടാൻ വേണ്ടിയൊക്കെ ഉള്ളൂ ഉള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ മേലിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്ത് നമ്മൾ ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ ഇഞ്ചി അതുപോലെ മുളക് അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടിനകത്തേക്ക് വലിയ തണുപ്പ് ചൂടും കാര്യങ്ങളൊന്നും വരുന്നില്ല പുറകിലാണെങ്കിലും മരമുണ്ട് സൈഡിൽ നമ്മുടെ കോഴിക്കൂടാണ് അതുകൊണ്ടാണ് ഡോഗിൻ്റെ കൂട് അവിടെ മെയിനായിട്ട് വെക്കാനായിട്ട് കാരണം പിന്നെ റോഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ റിവ്യൂ നമുക്ക് നേരെ വ്യൂ കിട്ടുന്നതും ഈ കൂട്ടിനകത്താണ് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് ആര് കയറി വന്നാലും നമുക്ക് കാണാനായിട്ടും പറ്റും നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട് അപ്പം ആ രീതിയിലാണ് കൂട് ചെയ്തേക്കുന്നത് ഈ കൂടിന് ഏകദേശം നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവായിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ കൂടിനാണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് താഴെയാണ് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത്
എന്നാൽ ഈ വലിയ കോടിന് നമുക്ക് നല്ലൊരു എമൗണ്ട് ചിലവ് വന്നു. കാരണം പ്രത്യേകിച്ച് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ താഴെ നിന്ന് കുറച്ച് കട്ട കെട്ടി പൊക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളോട് വന്നപ്പോൾ അതിന് നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഡോഗ്സിൻ്റെ കൂടുകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രണ്ട് കൂടുകളെക്കുറിച്ചും പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.